ഒരു നദീതീരത്തിൽ അതിമനോഹരമായ ഒരു ഭവനമുണ്ടായിരുന്നു. ആ കുടുംബത്തിലുണ്ടായിരുന്നവർ അത്യന്തം സന്തോഷിച്ചു. കാരണം ആ നദീതീരവും ആ പ്രകൃതിയും അവർക്കൊത്തിരി ആശ്വാസങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ആ സന്തോഷത്തിലിരിക്കവേ പെട്ടെന്ന് ആ നദിയിൽ വെള്ളം കൂടുവാൻ തുടങ്ങി. അനുദിനം വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ഈ ഭവനത്തിന് താങ്ങുവാൻ കഴിയാതെ വണ്ണം ഭവനങ്ങളിൽ വെള്ളം കയറുകയും തുടങ്ങി. അവർ പ്രതീക്ഷിക്കാത്ത നേരത്ത് ശക്തമായ ഒരു വെള്ളപ്പാച്ചിൽ അവർക്ക് നേരെ വരികയുണ്ടായി. അവർ ഭവനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അവർ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച, അവർ താമസിച്ചിരുന്ന ഭവനം നശിച്ച് അതിനകത്തെ സാധനങ്ങൾ ചിതറിയിരിക്കുന്നത് കാണുകയുണ്ടായി. അവരുടെ കണ്ണുകളെ ഏറ്റവും സങ്കടത്തിലാക്കി. വിഷമ പൂരിതമായ അന്തരീക്ഷത്തിൽ സന്തോഷങ്ങളെല്ലാം അസ്തമിച്ചു. അവർ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ആശങ്കയോടെ നിന്നു. കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടു. അങ്ങനെയിരിക്കവേ അതുവഴി പോയ ഒരു മനുഷ്യന് അവിടെ ഒരു ഭവനം തകർന്നു കിടക്കുന്നത് കാണുകയുണ്ടായി. അവിടെ താമസിച്ചത് ആര് എന്ന് ആ മനുഷ്യൻ ചോദിച്ചു. ചോദിച്ചറിഞ്ഞത് പ്രകാരം ഇന്നത്തെ അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി അവിടെ ഒരു ഭവനം പണിതുകൊടുക്കുവാൻ താൻ താല്പര്യപ്പെടുന്നു എന്ന് ആ വീട്ടുകാരെ അറിയിച്ചു. അങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് പണിക്കുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. 3 മാസം പിന്നിട്ടപ്പോൾ ആ ഭവനം പണ്ടുണ്ടായിരുന്നതിനേക്കാൾ അതിമനോഹരമായും ഭംഗിയായും ഉറപ്പായുമാണ് ആ ഭവനം നിന്നിരുന്നത്. 73-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, ജീവിതത്തിലുണ്ടാകുന്ന അനർത്ഥങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന നിരാശകൾ ഒന്നും ദൈവം നമ്മെ തകർക്കുവാനല്ല, ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ കാണിക്കുവാനാണ്. ദൈവത്തിൻ്റെ ആലോചന ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതയിൽ നിന്ന് വലിയൊരു ഉയർച്ചയിലേക്കായിരിക്കും. ആ ആലോചനയ്ക്ക് പിന്നിൽ നാം സമർപ്പിച്ച് മുന്നോട്ട് യാത്ര ചെയ്താൽ ദൈവത്തിൻ്റെ മഹത്വം നാം തീർച്ചയായും കാണും. അതെ, ദൈവീക മഹത്വത്തിനു വേണ്ടി നാം കാത്തിരിക്കുക. ദൈവം നിശ്ചയമായും നമ്മെ അനുഗ്രഹിക്കട്ടെ.